കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ഇരുട്ടിന്റെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് മൂലം കർഷകരും നാട്ടുകാരും ദുരിതത്തിൽ. കക്കൂസ് മാലിന്യത്തിന് പുറമെ മറ്റു മാലിന്യങ്ങളും സംസ്ഥാന പാറയോരത്ത് യഥേഷ്ടം കൊണ്ടുവന്നിടുന്നതിന് തടയിടാൻ പോലീസിനും കഴിയുന്നില്ല. കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനായി അന്തിക്കാട് പോലീസ് സ്ഥാപിച്ച ക്യാമറ നോക്കൂത്തിയായിട്ട് നാളുകളേറെയായി. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിട്ട് നാളുകളായി. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്തെ അരികുകളിൽ യഥേഷ്ടം തള്ളുന്ന സംഘങ്ങൾ സജീവമാണ്. ഒരു കിലോമീറ്ററോളം പെരുമ്പുഴ പാടശേഖരത്തിലൂടെ നടന്നുപോകുന്ന റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ കവറുകളിലാക്കി തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ എന്നിവയും യഥേഷ്ടമുണ്ട്. മണ്ണല്ലൂർ പഞ്ചായത്തിലും കുറച്ച് ഭാഗം അരിമ്പൂർ പഞ്ചായത്തിലുമായാണ് പെരുമ്പുഴ പാടശേഖരം. പാതയോരത്തുള്ള 100 മരങ്ങളിൽ പലതും കടപുഴകി വീണുകിടക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും പാതയോരത്ത് യഥേഷ്ടം ആളുകൾ നിക്ഷേപിക്കുന്നു. 3 മുൻപ് പുതുക്കിപ്പണിത പാലത്തിൻ്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. ഇതിൻ്റെ താഴെ പെരുമ്പുഴ കനാലിലും മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. പൂക്കടകളിൽ നിന്നുള്ള മാലിന്യമടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പാടശേഖരത്തിൻ്റെ തുടക്കത്തിൽ പോലീസിൻ്റെ 2 ക്യാമറകളുണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആക്ഷേപം. ഒരു ക്യാമറ ഒടിഞ്ഞു വീണുകിടന്നു തുടങ്ങിയിട്ട് നാളുകളായി. പാടശേഖരത്തിൻ്റെ മധ്യഭാഗത്തുകൂടി ക്യാമറ സ്ഥാപിക്കുകയും അവ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പരിധിവരെ ശമനമുണ്ടാകൂ എന്നാണ് പൊതുജനാഭിപ്രായം. മീഡിയ ടൈം, തൃശൂർ.